ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുക്കുക വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 21:38. അവൻ്റെ വാക്കു കേൾക്കുവാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നു. ജാഗരൂകത ജീവിതത്തിന് അത്യാവശ്യമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദഭാഗത്തിലെ അവസാന വാക്യമാണ് നാം നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുക. തകർച്ച ഏതൊരു മനുഷ്യനെയും കാത്തിരിക്കുന്ന വലിയൊരു അപകടമാണ് എന്ന് ഈശോ ഈ വേദഭാഗത്തിലൂടെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൻ്റെ അവസാനം പറഞ്ഞു വയ്ക്കുന്നു, ജനം ഈശോയുടെ വാക്കു കേൾക്കുവാൻ ദേവാലയത്തിലേക്ക് ഒന്നു ചേർന്ന് വന്നിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഇവിടെ ദേവാലയത്തിൻ്റെ പ്രസക്തി വളരെ വ്യക്തമായി വചനത്തിലൂടെ സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പലരും പ്രത്യേകിച്ച് ഈയൊരു കോവിഡ് കാലഘട്ടത്തിലൂടെ ഭവനങ്ങളിൽ മാത്രമായിരുന്നുകൊണ്ട് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുമെന്ന് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ വിശ്വാസം വളർന്നു പോയിട്ടുണ്ട്. കുടുംബങ്ങൾ ഗാർഹിക സഭയാണ് എന്ന് സഭയുടെ പഠിപ്പിക്കലുകൾ ഉള്ളപ്പോൾ ഒരിക്കലും ദേവാലയത്തിൻ്റെ പ്രാധാന്യത്തെ ഈ പഠിപ്പിക്കലുകളൊന്നും കുറച്ചു കാണിക്കുന്നില്ല. ദൈവം വസിക്കുന്ന ആലയത്തിൽ ഒന്നു ചേർന്ന് ഒരു കുടുംബമായി ദേവാലയത്തിലെ ജനം ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ വലിയൊരു കുടുംബത്തിൻ്റെ കൂടിച്ചേരലാണ് അവിടെ സാധ്യമാകുക. അതിലൂടെ പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തിപ്പെടുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പലപ്പോഴും പലരുടെയും പ്രേരണകൾ നിമിത്തം ദേവാലയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നമുക്കറിയാം, ഈശോ വസിക്കുന്ന ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈശോയുടെ ശബ്ദം മാത്രമാകാം ഉയർന്നു നിൽക്കുക. ആ ശബ്ദത്തെ ശ്രവിക്കുവാൻ സാധിക്കണമെങ്കിൽ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരണം. അവിടെ സംസാരിക്കുക എപ്പോഴും ഈശോയാണ്. ഈശോയുടെ വചനം 4 ചുവരുകൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിലേക്ക് വിശ്വാസത്തോടെ കടന്നു ചെല്ലുന്നവൻ്റെ ഉള്ളിലേക്ക് ഈ വചനം ആഴ്ന്നിറങ്ങും. പുറത്ത് ഒരുപാട് ശബ്ദങ്ങളും കോലാഹലങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൻ്റെ ശബ്ദത്തെ നമുക്ക് പലപ്പോഴും വ്യക്തമാകാതിരിക്കുവാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ദേവാലയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം എന്ന് പറയുക. അവിടെ മറ്റ് ശബ്ദങ്ങൾക്ക് പ്രവേശനമില്ല, അവിടെ ദൈവത്തിൻ്റെ ശബ്ദമാണ് നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മാത്രം ശ്രവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവൻ ദേവാലയത്തോട് പറ്റിച്ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പുറത്തു നിന്നും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ ശ്രവിച്ചുകൊള്ളാം എന്ന് പറയുമ്പോൾ എൻ്റെ ചുറ്റും മറ്റു ശബ്ദങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചന വ്യക്തമായി ശ്രവിക്കുവാനോ അത് മനസ്സിലാക്കുവാനോ എനിക്ക് കഴിയുകയില്ല എന്ന ഒരു അപകടം അതിന് പിന്നിലുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഇന്നത്തെ ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക, ദേവാലയത്തോടുള്ള ബന്ധം നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നാണ്. ദേവാലയത്തോടുള്ള ബന്ധത്തിൽ ശക്തിപ്പെടുന്നത് വഴി ദൈവവചനത്തിൽ ആഴപ്പെടുവാൻ, എൻ്റെ ജീവിതത്തിൽ പാപത്തിൽ വീണ് തളർന്നു പോകാതിരിക്കുവാൻ, എൻ്റെ മനസ്സ് ദുർബലമാകാതിരിക്കുവാൻ എന്നെ ശക്തീകരിക്കുന്ന വലിയൊരു ബലമാണ് എൻ്റെ ദേവാലയം എന്ന് തിരിച്ചറിയുവാനും അത് മനസ്സിലാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ഈ ലോക ജീവിതത്തിൽ എൻ്റെ മനസ്സ് ദുർബലമാകുന്നതിന് കാരണം മറ്റ് പല ശബ്ദങ്ങളും എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ചെവികൾക്ക് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങളെ ഒഴിവാക്കണമെങ്കിൽ ഈ ശബ്ദം പുറപ്പെടുവിക്കപ്പെടുന്ന ആ ഒരു ആലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുവാൻ ഞാൻ പരിശ്രമിക്കണം. ദൈവം എൻ്റെ അടുത്തേക്ക് വന്നുകൊള്ളും എന്ന ചിന്തയല്ല എന്നെ നടത്തേണ്ടത്. മറിച്ച് എൻ്റെ ദൈവത്തോടുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടാകണം. ആ ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചൊല്ലുമ്പോൾ ആ ദൈവം എൻ്റെ അടുത്തേക്ക് വരും. അവിടെ ഒരു സംഗമം രൂപപ്പെടും എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഞായറാഴ്ച നാം ഒന്നു ചേർന്ന് ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ദേവാലയത്തിൻ്റെ പ്രസക്തി എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി തരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാലയത്തോട് പറ്റിച്ചേർന്ന് നിന്ന് വചനത്തെ പഠിക്കുവാൻ, വചനത്തെ സ്വന്തമാക്കുവാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുവാനും
അതിന് ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.